കോവിഡ് കാലത്ത് അരങ്ങൊഴിഞ്ഞു പോയ നാടകത്തെ പ്രേക്ഷകരുമായി അടുപ്പിക്കാൻ പുതുവഴികൾ തേടുകയാണ് കരിവള്ളൂരിലെ യുവക് സംഘം എന്ന നാടകസംഘം. നാടകത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പ്രശസ്ത നാടകപ്രവർത്തകരായ പ്രകാശൻ കരിവള്ളൂരും രതീശൻ അന്നൂരും. കോവിഡ് കാലത്ത് നാടകമെന്ന കലാരൂപം അതിന്റെ നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിലില്ലാത്ത പ്രതിസന്ധിയിലാവുകയായിരുന്നു. നാടകത്തെ ജീവനായി കൊണ്ടു നടന്ന കരിവള്ളൂർ പ്രകാശൻ മാസ്റ്ററും രതീശൻ അന്നൂരും അതുകൊണ്ട് തന്നെയാണ് ഏറെ ചിന്തിച്ച് നാടകത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചത്. ഇതിനായി ഇവർ യുവക് സംഘം എന്ന നാടകസമിതി തന്നെ രൂപീകരിച്ചു. കൗമാരപ്രായക്കാരെ നാടകത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഒന്നും രണ്ടും എന്ന നാടകം പുതിയൊരു രംഗത്ത് തിരശീല ഉയരാനായി കാത്തിരിക്കുന്നത്. ആണ്, പെണ്ണ് എന്നിങ്ങനെയുള്ള രണ്ട് കഥാപാത്രങ്ങളിലൂടെ വർത്തമാനകാലത്തെ കുടുംബ പശ്ചാത്തലത്തെ ആക്ഷേപഹാസ്യ രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഈ നാടകം ചെയ്യുന്നത്. കൗമാരപ്രായക്കാരാണ് നാടകത്തിലെ അഭിനേതാക്കൾ. ഈ ഒരു കാലഘട്ടത്തിൽ സാധാരണ ഒരു ഫാമിലിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം കൂടിയിട്ട് ആ ഒരു കണ്ടന്റാണ്. 6 മിനിറ്റിൽ നമ്മളെല്ലാവരും കൂടി മാക്സിമം നല്ലതുപോലെ അവതരിപ്പിച്ചത്. രംഗത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിൻ്റെ പുറകിൽ ടെക്നിക്കൽ സപ്പോർട്ടായി മ്യൂസിക് ഒക്കെ ചെയ്യാനുള്ള ഒരു സുവർണ അവസരം എനിക്ക് കിട്ടി. ഇതിൻ്റെ നാടകത്തിൻ്റെ ഒരു പ്രാധാന്യത്തിനപ്പുറം ഇതിൻ്റെ ഉള്ളിലുള്ള കുറേ സംഭവങ്ങളും അനുഭവങ്ങളും നമുക്ക് ലഭിച്ചു. അതായത് രംഗത്ത് രണ്ടാൾക്കാർ മാത്രമാണെങ്കിലും അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഇപ്പം വിനായക ഉൾപ്പെടെ പുറത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ പ്രാധാന്യവും അതുപോലെ തന്നെ തിയേറ്റർ ലാംഗ്വേജ് ആയാലും ലൈറ്റിംഗ് ആയാലും അതിൻ്റെ സൗണ്ട് ആയാലും കോസ്റ്റ്യൂം ആയാലും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുടെ ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ദുരിതകാലത്ത് നാടകത്തെ അരങ്ങൊഴിയാതെ പ്രേക്ഷകരുമായി അടുപ്പിച്ചു നിർത്താനുള്ള പ്രകാശൻ കരിവള്ളൂരിൻ്റെയും രതീശൻ അന്നൂരിൻ്റെയും ശ്രമങ്ങൾ ശ്ലാഘനീയമാണെന്ന് മാത്രമല്ല ഒരു പുതുവഴി വെട്ടിത്തുറക്കൽ കൂടിയാണ്. ഇതിനു പിറകെ നാടകത്തെ സ്നേഹിക്കുന്നവർ വരുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ.